ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിയൊന്നും കുഴഞ്ഞു പോകാതെ കുക്കറിനകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളിച്ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ എണ്ണയും ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കും. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേലീഫ് എന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും, ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും, ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഇവിടെ നല്ലപോലെ വഴഞ്ഞു നിന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. സവാള ഇവിടെ നല്ലപോലെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും, ഒരു പച്ചമുളകും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതെല്ലാം നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ കായപ്പൊടി, കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം എല്ലാം നല്ലപോലെ മാറി വരുമ്പോൾ രണ്ട് തക്കാളി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇതിവിടെ നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അരി ഇവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമെന്നുള്ള അളവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. കുക്കർ മൂടി ഒരു വിസിൽ മതിയാകും. ഒരു വിസിൽ കേട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എയറെല്ലാം പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. അരിയെല്ലാം നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അരിയൊന്നും കുഴഞ്ഞു പോവുകയോ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളിച്ചോറാണിത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിച്ചോറിൻ്റെ റെസിപ്പിയാണിന്ന് കാണിച്ചത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.